ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രൈ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടി വി എസിൻ്റെ റോണിൻ പറഞ്ഞ ബൈക്കാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഡോക്ടർ റോണിൻ അല്ല, ഇതിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ആണ് എന്നറിയാം റിവ്യൂ ചെയ്യാൻ പോകുന്നത്. സ്പെഷ്യൽ എഡിഷനിൽ വരുന്ന കളറാണ് ഡിംബസ് ഗ്രേ. സ്പെഷ്യൽ എഡിഷൻസ് ചില ചില മറ്റേ ബുക്സിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഫ്രണ്ടിലത്തെ വൈസേഴ്സ് എല്ലാം വരുന്നുണ്ട്. ട്രാൻസ്പെയറൻറ്റ് വൈസർ നിമിഷം വെച്ചിട്ടില്ല, ഫ്രണ്ടിൽ ട്രാൻസ്പെയറൻറ്റ് വൈസർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുമുള്ള ഈ റിംഗ് ഉണ്ടല്ലോ, അത് ഫുള്ളി ബ്ലാക്ക് ആൻഡ് വരിക. സോ ബാക്കി എല്ലാത്തിനും ഒരു വേറെ വെഹിക്കിളുടെ ഷെയ്ഡ്സ് വരാറില്ല. സോ ഇതിന് ഫുള്ളി ബ്ലാക്ക് വരുന്ന സ്പെഷ്യൽ എഡിഷന് വരുന്നുള്ളൂ. പിന്നെ ഒരു സ്പെഷ്യൽ എഡിഷൻ്റെ ഒരു ബാഡ്ജിങ് അവിടെല്ലാം വരുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് റോണിൻ ഒന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ടിൽ തന്നെ നോക്കാം. ഈ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ സ്പെഷ്യൽ എഡിഷൻ വരുമ്പോൾ ട്രാൻസ്പെയറൻറ്റ് ഒരു വൈസർ വരുന്നുണ്ട്, നമ്മൾ വെച്ചിട്ടില്ല, സോറി. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. നല്ല കണക്റ്റീവ് രീതിയിലുള്ള ഇൻഡിക്കേറ്റേഴ്സും അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഹെഡ്ലൈറ്റ് നോക്കുമ്പോൾ തന്നെ ഒരു ടി ഷേപ്ഡ് ഡി ആറിൽ വന്നിട്ടുണ്ട്, വിത്ത് എൽ ഇ ഡി ഹെഡ്ലാമ്പ്സ് ആണ് വന്നിട്ടുള്ളത്, ഒരു സിഗ്നേച്ചർ പൊസിഷൻ ഹെഡ്ലാമ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സസ്പെൻഷനൊക്കെ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് എല്ലാ എഡിഷൻസിലും കാണാൻ പറ്റും. അപ്പ് സൈഡ് യു എസ് ഡി ഫ്രണ്ട് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ മഡ് ഗാർഡൊക്കെ നോക്കുമ്പോൾ തന്നെ കുറച്ചും കൂടി നല്ല മെറ്റൽ ടൈപ്പ് മഡ് ഗാർഡ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ 110/70 17 ഇഞ്ച് ടയേഴ്സാണ് വന്നിട്ടുള്ളത്, തല വീൽസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്ക് നോക്കുമ്പോൾ തന്നെ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്, ഒരു ഡ്യുവൽ ചാനൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. എ ബി എസ് മോഡ് നോക്കുമ്പോൾ തന്നെ റെയിൻ ആൻഡ് അർബൻ മോഡ്സാണ് വരുന്നത്. സോ ഫ്രണ്ട് ബ്രേക്ക് വരുന്നത് ഡ്യുവൽ ചാനൽ എ ബി എസ് ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് സൈഡൊക്കെ നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ടാങ്ക് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യുന്ന കളർ തന്നെ, സോറി, ഹൈലൈറ്റ് ആണ് ടാങ്ക്. കാരണം ഒരു ഡ്യുവൽ ഷെയ്ഡ് കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ഒരു വൈറ്റ്, ഒരു റെഡ്, അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത് 14 ലിറ്റർ ആണ്. അതിന് മുകളിൽ സ്പെഷ്യൽ എഡിഷൻ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടി വി എസിൻ്റെ ലോഗോ ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് കവളൊക്കെ സെയിം കളർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ചെറിയ അത് ആ 3 പാറ്റേൺ കളറും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് എഞ്ചിൻ സെക്ഷനൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുള്ളത് 225.9 cc ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ട് 225 cc ആണ് എഞ്ചിൻ വന്നിട്ടുള്ളത്. മാക്സിമം പവർ വന്നിട്ടുള്ളത് 20.4 PS ആണ്. മാക്സിമം ടോർക്ക് വന്നിട്ടുള്ളത് 19.93 NM ടോർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഫ്യൂവൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എഞ്ചിൻ്റെ ലോവറിൽ ഒരു എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഗാർഡും വന്നിട്ടുണ്ട്. അതെല്ലാം ഒരു മാറ്റ് ഫിനിഷോട് കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ സൈഡിലൊക്കെ ഒരു കുറച്ച് ഭംഗിയുള്ള ഒരു കുറച്ച് കൗളിങ്സും കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. എഞ്ചിന് ഭയങ്കര ഓവർ എക്സ്പോസ്ഡ് ആക്കാതെ കുറേ പാർട്സൊക്കെ കുറച്ച് കൗളിങ്ങും കാണാനെല്ലാം വെച്ച് നീറ്റ്ലി അത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൂട്ട് റെസ്റ്റും കാറിനും എല്ലാം അഡ്ജസ്റ്റബിളാണ്, സോറി, അഡ്ജസ്റ്റബിൾ നമുക്ക് റിട്രാക്റ്റബിളാണ് വന്നിട്ടുള്ളത്. എക്സോസ്റ്റ് നോക്കുമ്പോൾ തന്നെ വണ്ടി ക്യാപ്റ്റ രീതിയിലുള്ള ഒരു എക്സോസ്റ്റ് തന്നെ, ഭയങ്കര ബൾക്കി ഹ്യൂജ് അല്ലെങ്കിൽ കൂടി ഭയങ്കര ഓവർ ലെങ്ത്തും കാണാനെല്ലാം ഇല്ലാതെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എക്സോസ്റ്റും കാണാനെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ലെങ്തിയുള്ള സീറ്റ്സ് അല്ല, കുറച്ചുകൂടി ഒരു കംപ്രസ്ഡായ സീറ്റ്സ്, ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഷൻസ് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാബ് റെയിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര സ്ട്രോങ് ആയ ഗ്രാബ് റെയിൽ, സിംഗിൾ ഗ്രാബ് റെയിലാണ്, ഒരു സ്പ്ലിറ്റായിട്ടുള്ള ഗ്രാബ് റെയിലല്ല വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റിയർ സസ്പെൻഷനൊക്കെ നോക്കുമ്പോൾ തന്നെ മോണോഷോക്ക് സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിയർ ടയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ 130/70 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റിയർ ബ്രേക്കിൽ നോക്കുമ്പോൾ തന്നെ ഡ്യുവൽ ചാനൽ എ ബി എസ് എന്ന റിയർ ബ്രേക്കിലും വന്നിട്ടുള്ളത്. പിന്നെ ഏകദേശം നമുക്ക് ഈ പോർഷൻ കാണുമ്പോൾ ഇതും കുറച്ച് മെറ്റൽ ഫ്രെയിമാണ്, ഏകദേശം നമ്മൾ 100 ഒക്കെ ടച്ച് ആയിട്ടുള്ള ഒരു മെറ്റൽ ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. സോ ഫ്രണ്ട് ആൻഡ് ബാക്ക് മഡ്ഗാർഡൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, കുറച്ചും കൂടി നമുക്ക് വണ്ടി കുറച്ചും കൂടി ഒരു ചേസൊക്കെ സ്ട്രോങ് പോലെ ഫീലൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഡിസൈനൊക്കെ നന്നായിട്ടുണ്ട്. അതിൻ്റെ എസ്പെഷ്യലി ലൈറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു സ്ക്രാംബ്ലർ ടൈപ്പൊക്കെ ഡിസൈൻസാണ് മെയിൻ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വശത്ത് സാരി ഗാർഡ്സ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഞ്ചിൻ, സോറി, നമ്മുടെ ചെയിൻ കവറിങ്ങൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. സൈഡിൽ നോക്കുമ്പോൾ ഭയങ്കര വലിയ സൈസ് തോന്നിപ്പിക്കും, കാരണം ആ കവർ കാരണം ഭയങ്കര അപ്പറായാലും ബോട്ടം ആയാലും നല്ല വൃത്തിയിൽ കവർ ചെയ്തിട്ടുണ്ട്. മിറേഴ്സൊക്കെ നല്ല ഭംഗിയുള്ള മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മിറേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്, മോൾ ബട്ടൺസ് വന്നിട്ടുണ്ട്, പിന്നെ സാറ്റലൈറ്റ് വന്നിട്ടുണ്ട്, പിന്നെ നമ്മൾ ബാക്കി നോർമൽ സ്വിച്ചസ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു യൂണിക്കായ ഡിസൈൻസാണ് ഈ വണ്ടി എൻറ്റയർലി ടി വി എസ് കൊടുത്തിരിക്കുന്നത്. എന്താ പറയുക, ബാക്കി നമുക്ക് ബാക്കി ഇങ്ങനത്തെ ഒരു ഡിസൈനായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി മീറ്റേഴ്സൊക്കെ നോക്കുമ്പോൾ തന്നെ പക്ക ഫുള്ളി ഡിജിറ്റൽ മീറ്റേഴ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ടി വി എസ് കണക്ട് ആപ്പ് വെച്ചിട്ട് നമുക്ക്
ഫോൺ പെയർ ചെയ്തിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഇൻഡിക്കേഷൻസ് ആപ്പ് കൂടെ അറിയാൻ പറ്റും. അതായത് തന്നെ ഇഞ്ചിൻ ടെമ്പറേച്ചർ, ബാറ്ററി വോൾട്ടേജ്, ഡിസ്റ്റൻസ് ടു എംപ്റ്റി ആവറേജ്, അങ്ങനത്തെ ടൈം കാര്യങ്ങൾ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ആപ്പ് കൂടെ ഇപ്പോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻസ്, ഇൻകമ്മിങ് കോള്, പിന്നെ അലേർട്സ്, കോളേഴ്സ്, അലേർട്സ്, മെസ്സേജിങ്സ് എല്ലാം അറിയാൻ പറ്റുന്ന ആപ്പ് വഴി. പിന്നെ ഇതിൽ സ്പീഡ് ഇൻഡിക്കേഷൻസ്, ഫ്യൂൽ ഇൻഡിക്കേഷൻസ്, മറ്റേ എ ബി എസ് ഇൻഡിക്കേഷൻ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻസ്, മൂഡിൻ്റെ ഇൻഡിക്കേഷൻസ്, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേഷൻസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു ഡിജിറ്റൽ, ഒരുപാട് ഇൻഫോർമേഷൻസ് കാണിക്കുന്ന ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് ഈ ബൈക്കിൽ ടി വി എസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സ് എല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ത്രീ സ്റ്റെപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. വൺ ടു ത്രീ ഫോർ ഇൻഡിക്കേഷൻസ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് ഇതിൻ്റെ ഒന്ന് റണ്ണിങ് ഒന്ന് പോയി നോക്കി നോക്കാം. ഇതിൻ്റെ കംഫേർട്ട്, അതുപോലെ തന്നെ എക്സോസ് സൗണ്ട് ഒന്ന് കേട്ട് നോക്കി നോക്കാം. റോണിൻ എന്നൊരു ഇൻഡിക്കേഷൻസ് കാണെല്ലാം കാണിക്കും. അത്യാവശ്യം നല്ല അടിപൊളി ഒരു സൗണ്ടാണ് കേട്ടോ. കുറച്ചുകൂടി ബാസായുള്ള സൗണ്ടാണ്. നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി ഒന്ന് റൈഡ് നോക്കി നോക്കാം. ഒരു 225 cc എഞ്ചിൻ ആണ് കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല കേട്ടോ. വണ്ടി അത്യാവശ്യം കുതിപ്പും കാണാനെല്ലാം വന്നിട്ടുണ്ട്. നമുക്കൊരു വേറൊരു വണ്ടി ഓടിക്കുന്നൊരു ഫീല്. കാരണം ആ ഹാൻഡിൽ കുറച്ചും കൂടി ഒരു ബെൻഡ് ചെയ്തിട്ടുള്ള ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടി ഇങ്ങോട്ടൊക്കെ ബെൻഡ് ചെയ്ത ഒരു റൈഡിങ് പൊസിഷന് വേണ്ടിയിട്ട്, ഐ മീൻ കംഫേർട്ട് വേണ്ടിയിട്ട്. അതനുസരിച്ചുകൊണ്ടാണ് മീറ്റർ ഇങ്ങനെ ഡിസ്പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ നോക്കേണ്ട, കുറച്ച് ലേഞ്ച് നോക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലാണ് മീറ്റേഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സൗണ്ടും അത്യാവശ്യം നല്ലൊരു എക്സോസ് സൗണ്ടാട്ടോ കൊടുത്തിരിക്കുന്നത്. മോശമല്ലാത്ത രീതിയിലുള്ള ഒരു എക്സോസ് നോട്ടാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഒരു 5-speed ട്രാൻസ്മിഷനാണ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. അതുപോലെ ഇന്ന് നമുക്ക് ടി വി എസിൻ്റെ നമ്മളെ റോണിൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒറ്റപ്പാലം ഭാഗത്തുള്ള നാഷ ടി വി എസ് ആണ് നമുക്കിന്ന് വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ നമ്പേഴ്സ് കാണാനെല്ലാം അവരുടെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് റോണിൻ്റെ സ്പെഷ്യൽ എഡിഷനാണ്. ഈ കളറ് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കോമ്പിനേഷൻ കളേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ വിത്ത് വൈറ്റ് വിത്ത് റെഡിലുള്ള കോംബോ ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഹൈവേയിലാണ്. കുഴപ്പമില്ലാട്ടോ. അത്യാവശ്യം നല്ല പെർഫോമൻസ് കാണാനെല്ലാം ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു യൂണീക്ക് ആയിട്ടുള്ള ഡിസൈനിങ് ആണ് എല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓരോതൊക്കെ ഓരോ ടൈപ്പ് ഇഷ്ടമാണ്. ഇതൊരു യൂണിക്ക് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് റോണിൻ്റെ. സോ നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ വേറെ വെക്കുമ്പോൾ കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ഇന്ദ്രേ സൈനിങ് ഓഫ്. ബൈ.